രാജഗിരിയിലെ കരിങ്കൽ ക്വാറി പ്രദേശങ്ങളിൽ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. ക്വാറികളുടെ പ്രവർത്തനവും പാരിസ്ഥിതിക അനുമതിയും റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ക്വാറി വിരുദ്ധ സമരസമിതി നൽകിയ പരാതിയെ തുടർന്ന് കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് വകുപ്പുതല പരിശോധന നടന്നത്. This news brought to by Boche Gold and Diamonds. Buy now, pay later. രാജഗിരിയിലെ കരിങ്കൽ ക്വാറികളിൽ വകുപ്പുതല ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. ക്വാറികളുടെ പ്രവർത്തനവും പാരിസ്ഥിതിക അനുമതിയും റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ക്വാറി വിരുദ്ധ സമരസമിതി നൽകിയ പരാതിയെ തുടർന്ന് കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥ സംഘം രാജഗിരിയിലെ ക്വാറികളിൽ പരിശോധനയ്ക്കെത്തിയത്. തളിപ്പറമ്പ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ടി വി രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിലെത്തിയ സംഘത്തിൽ ജില്ലാ ജിയോളജി ഓഫീസ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് കെ റഷീദ്, കണ്ണൂർ സോയിൽ കൺസർവേഷൻ ഓഫീസർ വി വി പ്രകാശൻ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ കെ രാഗി, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സവിത, ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസിലെ ഹൈഡ്രോ ജിയോളജിസ്റ്റ് കെ ഒ പ്രവീൺകുമാർ, ഹസാഡ് അനലിസ്റ്റ് എസ് ഐശ്വര്യ, പയ്യന്നൂർ തഹസിൽദാർ ടി മനോഹരൻ, റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് കെ കെ ശശി, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് പി അനിൽകുമാർ, പുളിങ്ങോം വില്ലേജ് ഓഫീസർ കെ എസ് വിനോദ്കുമാർ എന്നിവരുമുണ്ടായിരുന്നു. രാജഗിരിയെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തിനു മുമ്പാകെ പരാതിക്കാരായ രാജഗിരി പൈതൃക സംരക്ഷണ സമിതി നേതാക്കളും പ്രവർത്തകരും തങ്ങളുടെ വാദങ്ങൾ നിരത്തി. പരാതി കേട്ട ശേഷം ഉദ്യോഗസ്ഥ സംഘവും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരൻ സമിതി ചെയർമാൻ ഷാൻഡി കലാദൻ എന്നിവരും പ്രദേശത്തെ രണ്ട് ക്വാറികളും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥ സംഘം എത്തുന്നതറിഞ്ഞ് ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി സ്ത്രീകളുൾപ്പെടെ നിരവധി പേർ സ്ഥലത്ത് അടിച്ചുകൂടിയിരുന്നു. ഉദ്യോഗസ്ഥ സംഘത്തിന് സുരക്ഷയൊരുക്കാൻ പെരിങ്ങോം പോലീസ് ഇൻസ്പെക്ടർ മെൽബിൻ ജോസ്, ചെറുപുഴ എസ് ഐ രൂപ മധുസൂദൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും എത്തിയിരുന്നു. സിസിനെറ്റ് ന്യൂസ്, ചെറുപുഴ. Boche Gold and Diamonds. Buy now, pay later.